നമസ്കാരം. ഇത്താത്താസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ ഇന്നും ഇത്താത്താസ് കിച്ചൻ നമ്മുടെ ഇത്താത്തമാരുടെ പുതിയ റെസിപ്പീസുമായി എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് ശാലുമത്ത് തന്നെയാണ്. അപ്പൊ ഇന്ന് എന്താണ് ശാലുമത്ത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ശാലുമത്തെ നമ്മുടെ ഷോയിലോട്ട് ഒന്ന് വെൽക്കം ചെയ്യാം. ശാലുമത്ത, വെൽക്കം ടു ഇത്താത്താസ് കിച്ചൻ. അപ്പൊ എന്താണ് ഇന്ന്? ഇന്ന് ബീഫ് വിന്താലുമാണ്. ബീഫ് വിന്താലും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഐറ്റം ഒന്നല്ല, പോർച്ചുഗീസ്. നമ്മളെപ്പോഴും കടങ്ങുള്ളാനും നല്ല ആൾക്കാരാണ്. അപ്പൊ ഇത് കേരള സ്റ്റൈൽ ആക്കിട്ടാണ്, അതോ നമ്മളെ ഒറിജിനൽ സ്റ്റൈൽ? കുറച്ച്, കാരണം നമ്മൾ കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്പൈസ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് ഇതില് ഫസ്റ്റ് എടുത്തിട്ടുള്ളത്, ഇതില് എടുത്തിട്ടുണ്ട് കറുവപ്പട്ടയുണ്ട്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക്, ഉലുവ, കടുക്, കടുക് ചേർക്കുന്നുണ്ട് ഇതില്. ഇത് അര ടീസ്പൂൺ വീതം ആണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ജീരകം ക്രഷ് ചെയ്തെടുക്കല്ല. ഇതും ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയുണ്ട് അര ടീസ്പൂൺ വീതം. ഇത് രണ്ടും കൂടിയും, പിന്നെ ചെറിയ ഉള്ളി, വെള്ളുള്ളി ഉണ്ട് ഒരു അഞ്ചല്ലി വീതം എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് ഐറ്റങ്ങളും കൂടി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പൊ നമ്മള് ചെയ്യാൻ പോകും. അപ്പൊ ബീഫ് വിന്താലുവിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് പട്ട, ഗ്രാമ്പു, കുരുമുളക്, കടുക്, പെരിഞ്ചീരകം, ഉലുവ. അതപ്പോ സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്രയും മതി. മുളക് ഇത് മതി. ഇതിപ്പം എത്ര മുളക് പൊടി? അര ടീസ്പൂൺ. അര ടീസ്പൂൺ മുളക് പൊടി, കാ ടീസ്പൂൺ, കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ഇതില് കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളകിന്റെ എരിവ് ഉണ്ടായിരിക്കും. നമ്മൾ ഒഴിക്കണ സോസിൽ കുറച്ച് എരിവുണ്ടാവും. അപ്പൊ അത് ഇറച്ചി ഞാൻ അര കിലോണ് എടുത്തിട്ടുള്ളത് ബീഫ്. അപ്പൊ അതിന് ഇത്ര മതി. പിന്നെ വെളുത്തുള്ളി, ചുമന്നുള്ളി, ചുമന്നുള്ളി. പിന്നെ വേണ്ടത് വിനീഗർ. വിനീഗർ ആണ് ഇതിന്റെ അരച്ചെടുക്കും. അപ്പൊ ഇത് നമുക്ക് എല്ലാതും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള, നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. സവാള വലുതായിട്ട് അരിഞ്ഞതുകൊണ്ട്, പിന്നെ ചോപ്പ് ചെയ്തതുകൊണ്ട്. പിന്നെ ഉപ്പ്. ഇത് സോസ്, സോസ് ആണ്. ഈ സോസ് സ്പെഷ്യൽ സോസ് ആണ്, ഡേറ്റ്സ് ടാമറിന്റെ ചില്ലി സോസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡേറ്റ്സും ഡേറ്റ്സ് ടാമറിന്റെ ചില്ലി ചില്ലി. അപ്പൊ അതിന്റെ സ്പെഷ്യൽ ആണ് ഗുഡ്. അപ്പൊ ഇതിന് കുറച്ചും കൂടി സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മള് സാധാ വിന്താലും നമ്മള് വിനീഗർ ആണ് ആഡ് ചെയ്യാറില്ല. ഇതില് നമ്മള് ഈ ഒരു സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഡേറ്റ്സ് ടാമറിൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസും ചേർക്കും, ലാസ്റ്റ് ടൊമാറ്റോ സോസും കൂടി. നമ്മളിപ്പം ടൊമാറ്റോ ചേർക്കണില്ല, സോസാണ് ആഡ് ചെയ്യണത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒന്ന് അരച്ച്, ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കണം. അപ്പൊ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്, നമുക്കിനി സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. ഓയിൽ നമ്മളിവിടെ ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന്, നമ്മളിത് ഏത് സവാള വഴറ്റിയെടുക്കണം? ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നീളത്തിൽ അരിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സവാള നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഇനി ആ ഫ്രൈ ചെയ്ത ഓയിലേക്ക് തന്നെ, ഒനിയൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമുക്ക് സവാള ഒക്കെ ഇടാം. നമ്മളിവിടെ മറ്റേ ആദ്യത്തെ മസാല നമ്മളിവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ഓയിൽ കുറച്ച് മതി. കുറച്ച് മതി അല്ലേ ഓയിൽ. നമുക്കിനി ചോപ്പ് ചെയ്ത സവാള ചേർക്കാം. ഇതിപ്പോ എത്ര സവാള ഉണ്ട്? ഒരു സവാള ചോപ്പ് ചെയ്ത്. നമ്മളൊരു സവാള ചോപ്പ് ചെയ്തത് ചേർത്തു. കുറച്ച് ഓയിൽ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് അധികം ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറച്ച് മാറ്റി, പിന്നെ അതിലേക്ക് തന്നെ ആ ഓയിലേക്ക് തന്നെ കുറച്ച് നമ്മൾ സവാള ചോപ്പ് ചെയ്ത് കിട്ടും. ഇത് നന്നായിട്ട് വഴന്നായിരുന്നു. അപ്പൊ നന്നായിട്ട് വഴന്ന് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ ആ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി മതിയോ? ഒനിയനൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ചു വെച്ച മസാല ആഡ് ചെയ്യാം. ഇനി നമ്മള് വിനീഗറിൽ നേരത്തെ അരച്ചു വെച്ച മസാല ആഡ് ചെയ്യാം. ഇത് ഫുള്ള് വന്നോ? ഇതിലിനി ബീഫും കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് നമ്മൾ സോസ് എപ്പോഴും ഫ്ലേവർ മാറി. പിന്നെ നമുക്ക് ഇതൊന്നും നന്നായിട്ട് വഴന്ന് വരണം. കുറച്ചൊന്ന് ആ പച്ചമണം പോയി കഴിഞ്ഞാൽ ബീഫ് ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഇതിലിനി വെള്ളമൊന്നും ആഡ് ചെയ്യണില്ല. വെള്ളം ആവശ്യം വരില്ല. വരില്ല. ഇനിയിപ്പോ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഈ ഒരു സോസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും. പിന്നെ അതിന് പുളി ക്രമീകരിക്കാൻ ലേശം പഞ്ചസാര ചേർക്കും. അപ്പൊ നമുക്കിതൊന്ന് ഈ മസാല നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ടൊമാറ്റോ സോസിൽ കുറച്ചൊരു മധുരിപ്പ് ഉണ്ടാവില്ലേ? നോക്കിട്ട് നമ്മൾ വിനീഗറും പിന്നെ ഇതില് പുളിയുണ്ട്. പുളിപ്പാണ്. അതെ. അപ്പോ അത് നോക്കിയിട്ട് പുളി കൂടുതൽ തോന്നാണെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ മസാല നന്നായിട്ട് ഇപ്പൊ മെഴുക്കൊക്കെ പരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ ബീഫ് ആഡ് ചെയ്യാം. അപ്പൊ വിനീഗറിന്റെ ആ സ്മെല്ല് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി നന്നായിട്ട് വഴന്നു വരണം. അപ്പോഴാണ് നമ്മൾ ബീഫ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഇത് ഹാഫ് കെ ജി ബീഫ് ഇത് ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് ഉപ്പ് ചേർക്കണം. ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ സവാള വഴറ്റി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. കുറച്ചും കൂടെ ഇട്ടോ മതിയാവും. ഇനി ബീഫിന്റെ ഇതിൽ കിടന്നിട്ടുണ്ടാവും. വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ആ ബീഫിന്റെ ആ ഉള്ളിത്തെ വെള്ളത്തിൽ കിടന്നിട്ടാണ് അത് നന്നായിട്ട് വെന്ത് വെക്കണം. അപ്പോഴാണ് അതിന്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. ഈ ഐഡിയ സ്വയം സോസ് കണ്ടപ്പോ കുറച്ച് അപ്പൊ ഇതിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയില്ല. ഞാൻ പറഞ്ഞു അത് ചേർത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് മധുരാവശ്യം
കഴിച്ചു ഇടാം. കുറെ നേരം ഇതിലിട്ട് വെക്കഴിഞ്ഞാൽ വെള്ളം വറ്റി പോകും. അതിൽ ഒഴിക്കണം. കുക്കറിലോട്ട് മാറ്റാം. ഇതിപ്പം ഏകദേശം എത്ര വിസിൽ വേണ്ടി വരും? മസാല ചേർത്ത് വഴറ്റിയ ബീഫ് നമ്മള് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂന്ന് വിസില് വരണം വരുന്ന വെയിറ്റ് ചെയ്യാം. മൂന്ന് വിസില് വന്നൊരു 15 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കുക്കർ ഒന്ന് മൂടി വെക്കാം. ഓക്കെ, ബീഫ് വിന്താലൂടെ ബീഫ് നമ്മൾ വേവിക്കാട്ടുണ്ടായിരുന്നു. ഇനി അപ്പം മൂന്ന് വിസിൽ വന്നിട്ട് നമ്മളതൊരു 15 മിനിറ്റ് സിമ്മിലിട്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ തീരെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട് കുറച്ചില്ല. പാത്രം മാറ്റി സോസ് കൊടുക്കും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാറ്റാം, ഈ പാത്രത്തിലേക്ക് മാറ്റാനാ. അപ്പൊ നമുക്ക് അത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് സോസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ഒരു വേറൊരു പാനിലോട്ട് മാറ്റാം. ഇപ്പൊ വിനീഗറിന്റെ സ്മെല് ഒന്നും ഇല്ല. ഇല്ല, കുറച്ച് ചാറുണ്ട്, നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് നമുക്ക് സോസുകൾ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു അധികം ഗ്രേവി ഇല്ലാത്തൊരു ഇത് എന്തിന്റെ കൂടെ കഴിക്കാനാണ് കൂടുതലും? ചപ്പാത്തി റൈസിന്റെ കൂടെ ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ബീഫിന്റെ വെള്ളത്തിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്ന് കുറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് സോസുകൾ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് ആഡ് ചെയ്യണം. എത്ര സ്പൂൺ വേണം? രണ്ട് സ്പൂൺ. മധുരമുണ്ടോ? നമ്മൾ 2 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ഇനി നമുക്ക് ചില്ലിയും കൂടി ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ബീഫ് വെന്താലൂടെ സ്പെഷ്യൽ ബീഫ് വെന്താലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്കതൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പൊ നമ്മുടെ ബീഫ് വിന്താലൂ ഇവിടെ ഇപ്പൊ നല്ലൊരു സെർവിംഗ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയപ്പോ ഞാനിപ്പോ അത് ടേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വേറൊരു ചിക്കൻ ഒരു സ്പെഷ്യൽ ഫ്രൈ കൂടെ ഉണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളൊരു ബീഫ്
ബീഫ് ഇന്തായാലും ശേഷം ഇനിയിപ്പോ ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കന് ശാലിമത്താട് സ്പെഷ്യൽ ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ എന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ്? കോക്കനട്ട് മിൽക്ക്, മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, പൊടി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചന്ന മസാല പൗഡർ, ചാട്ട് മസാല. ചിക്കൻ വേവിക്കാണ് ഇതിലിട്ടിട്ട് നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഈ പൗഡറുകൾ ഇട്ടിട്ട് ഉപ്പിട്ട് ഒരു പ്രാവശ്യം ഒന്നൊരു വിസിൽ വരുത്തും ഇതിലിട്ടിട്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കൻ അങ്ങ് വേവിച്ചെടുക്കാം. പൗഡർ ആഡ് ചെയ്യാണ് കുക്കറിലേക്ക്. ചാട്ട് മസാലയിൽ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവില്ലേ? ഉപ്പും പുളിപ്പൊക്കെ നോക്കിട്ട് നമ്മള് ബാക്കിയുള്ള ഉപ്പ് ആഡ് ചെയ്താൽ മതി. പാല് മുഴുവൻ വേണ്ട, ഇതിന്റെ ഒരു അര കപ്പൊക്കെ മതി. എന്നുവെച്ചാല് കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോ ചിക്കൻ വേവും. പിന്നെ ചിക്കനിൽ അത്യാവശ്യം വെള്ളം നമ്മള് ആ മസാല കൂടി ചേർത്തു. പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക് ചേർത്തു. നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം, ഉപ്പും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ചേർക്കില്ല, സ്റ്റൈലിലുള്ള ഒരു അതിന്റെ ഒരു വേറെ വേർഷൻ, നമ്മളെ നാടൻ രീതിയിലാക്കിയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒന്ന് ചേർത്തിട്ട് നാടൻ രീതിയിലാക്കിയിട്ടുള്ള. അപ്പൊ എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം, അധികം എരിവ് ഉണ്ടാവില്ല, മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ. അപ്പൊ ഇത് വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ആണ്. ഒരു KFC മോഡലിലൊക്കെ കുട്ടികളെ പറ്റിക്കാനും കൂടെ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതാകുമ്പോ നമുക്ക് ഹെൽത്ത് വൈസ് നോക്കിയാലും മറ്റേ ജങ്ക് ഫുഡ് ഒക്കെ കൊടുക്കണേക്കാട്ടിലും നമ്മളെ വീട്ടിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലതാണ്. സ്റ്റവ് വെച്ച് നമുക്ക് ഇനി ഇത് കുക്കറിൽ ഇട്ട് ഇനി ഒരു വിസിൽ വരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രൈഡ് ചിക്കനുള്ള ചിക്കൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തുറന്നു നോക്കാല്ലേ. ഒരു വിസിൽ അടിച്ചു. മസാലൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ അല്ല മുട്ടാണിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പൊതി പൊതിഞ്ഞിട്ട് എന്നിട്ട് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിക്കില്ല. എളുപ്പത്തി കഴിയുന്ന ഒരു സ്നാക്കും കൂടിയിട്ടാണ്. നമ്മളിപ്പോ ഇതിലിട്ട് വേവിച്ചുകൊണ്ട് ഇതില് എല്ലാ ഇത് നമ്മളെ മസാലകളൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മതിയാവും. നമ്മള് ഓൾറെഡി ചിക്കൻ വെന്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ലൈറ്റ് ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പൊ ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇടാം.
ഇതെനിക്ക് എൻ്റെ അടുത്ത് അസിംബം അതിന് ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തി ഫ്രൈഡ് ചിക്കൻ ഇവിടെ നമ്മള് പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. കാരണം നമ്മള് അധികം സ്പൈസി അല്ല, എന്നാലും ഒരു പുളിപ്പും ചാട്ട് മസാല ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പുളിപ്പും ചെറുതായിട്ടുള്ള ഒരു എരിവൊക്കെ കൂടി ചേർന്ന ഒരു ഫ്ലേവർ ആണല്ലേ. കുരുമുളകും പൊടി അത്യാവശ്യം ചെറിയൊരു എരിവുള്ളൂ. അപ്പം എന്തായാലും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടാവും. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് നമുക്ക് ശാലുമത്താടെ ഒന്നുകൂടെ ചോദിക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മസാലക്കൂട്ട്. പിന്നെ കുരുമുളക് പൊടി, ചാറ്റ് മസാല, ഉപ്പ്, ഇതെല്ലാം കൂടി നാളികേരപ്പാലിൽ മിക്സ് ചെയ്തിട്ട് ചിക്കൻ അതിലിട്ട് വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് പൊതിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി അതിന് മുൻപത്തെ ഒരു ബീഫ് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. എന്ന് വെച്ചാല് ആ മറ്റേ സോസൊക്കെ ചേർത്ത കാരണം ആ ഡേറ്റ്സിന്റെ ആ ഒരു മധുരത്തിന്റെ ഫ്ലേവറും നന്നായിട്ടുണ്ട്. അത് അതേസമയം പുളിപ്പും അത്യാവശ്യമുണ്ട്. രണ്ടുമായിട്ട് നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിപ്പം നല്ല ചൂടാണ്, നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഓഫ് മുബീന മുജീർ ആൻഡ് ഷാലുമാർ.